നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്റെ ഡാഡിക്ക് സംഭവിച്ചതുപോലെ ഇനി ഒരു മനുഷ്യർക്കും സംഭവിക്കാൻ പാടില്ല. ഞാൻ കരഞ്ഞതത്രേ, വേറൊരു കൊച്ചും ഇനി കരയാൻ പാടില്ല. വയനാട്ടിലെ പയ്യമ്പള്ളി ചാലികത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മകൾ 8-ാം ക്ലാസ്സുകാരിയായ അൽന കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. കുറച്ചു ദിവസമായെങ്കിലും ഇന്നും മലയാളികളുടെ മനസ്സിൽ നിന്നും ആ മോളുടെ വാക്കോ മുഖമോ മറന്നു പോകാൻ ഇടയില്ല. അന്ന് ആ വാക്ക് കേട്ട എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ മന്ത്രി ഈ കസേരയിൽ ഇരിക്കേണ്ട ആളല്ല എന്ന്. ഇപ്പോഴത്തെ വനമന്ത്രിയെ ഒഴിവാക്കി പകരം മറ്റൊരു വനമന്ത്രിയെ നിയമിക്കണമെന്നാണ് സാധാരണക്കാരായ ജനങ്ങളൊക്കെ തന്നെ പലകുറി ആവർത്തിച്ചുകൊണ്ടേയിരുന്നത്. ഇന്ന് നിയമസഭയിൽ അത്തരത്തിലൊരു വാർത്ത വന്നു. അത് ഇങ്ങനെയാണ്: വനം വകുപ്പ് മന്ത്രി സ്ഥാനം AK ശശീന്ദ്രൻ ഒഴിയണമെന്നാണ് എൽദോസ് കുന്നംപള്ളി MLA ആവശ്യപ്പെട്ടത്. റിപ്പീറ്റ്: എൽദോസ് കുന്നംപള്ളി MLA ആവശ്യപ്പെട്ടത്. ആനയെ മെരുക്കാൻ അറിയാവുന്ന KB ഗണേഷ് കുമാറിന് വനം വകുപ്പ് നൽകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രായദൈക്യം മൂലം AK ശശീന്ദ്രന് വനം വകുപ്പിലെ കാര്യങ്ങൾ കാര്യക്ഷമമായി കൊണ്ടുപോകാൻ കഴിയില്ല എന്നും MLA പറഞ്ഞിരുന്നു. നിയമസഭയിൽ ഉപധനാഭ്യർത്ഥന ചർച്ചയിൽ സംസാരിക്കുമ്പോഴായിരുന്നു എൽദോസ് കുന്നപ്പള്ളി ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. കാര്യമായിട്ടാണോ അല്ലാതെയാണോ എന്നറിയില്ല, എൽദോസ് മുന്നോട്ട് വെച്ച ഈ ആവശ്യം തന്നെയാണ് സാധാരണക്കാർക്കും ഉള്ളത് എന്നാണ് പൊതുവിൽ വരുന്ന ഒരഭിപ്രായം. ഇദ്ദേഹം ഈ പറഞ്ഞ വാക്കുകൾക്ക് താഴെയൊക്കെ വരുന്ന കമന്റുകൾ കണ്ടാൽ തന്നെ വ്യക്തമാണ്, അത് തന്നെയാണ് എല്ലാവരുടെ ആവശ്യവും. അദ്ദേഹത്തിനെ മാറ്റി, ശശീന്ദ്രനെ മാറ്റി പകരം KB ഗണേഷ് കുമാറിനെ വനം വകുപ്പ് ഏൽപ്പിക്കണമെന്നാണ് ഒറ്റ സ്വരത്തിൽ എല്ലാവരും പറയുന്നത്. KSRTC മെരുക്കാൻ അറിയാമെങ്കിൽ അതിനേക്കാൾ നന്നായി ഗണേഷ് കുമാറിന് ആനയെ മെരുക്കാൻ അറിയാമെന്ന് തന്നെയാണ് ഒറ്റ സ്വരത്തിൽ എല്ലാവരും പറയുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ KB ഗണേഷ് കുമാർ ഒന്നാണ് ആവശ്യപ്പെടുന്നത്, ഈ ഗതാഗത വകുപ്പ് തനിക്ക് വേണ്ട എന്ന്. എന്നാൽ പിന്നീട് KB ഗണേഷ് കുമാറിന്റെ പാർട്ടിയും എല്ലാവരും തീരുമാനിക്കുകയായിരുന്നു ഗതാഗത വകുപ്പ് തന്നെ തരണം, അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് തന്നെയാണ് എന്ന് തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് ഒടുവിലാണ് ഗതാഗത വകുപ്പിൽ തന്നെ അദ്ദേഹം വന്നത്. പക്ഷെ അദ്ദേഹം വന്നപ്പോൾ തന്നെ ഏറെ പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും. പക്ഷെ അദ്ദേഹത്തിന് നേരെ ചൊവ്വേ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പുറമേ വരുന്ന വാർത്ത. എന്തായാലും ഈ എൽദോസ് കുന്നംപള്ളി ആവശ്യപ്പെട്ടത് ആ ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും ുള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ മണ്ഡലമായ പെരുമ്പാവൂർ വനാതിർത്തിയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, 10-ഉം 20-ഉം ആനകളാണ് ഇറങ്ങി വരുന്നത്, ഇതിനെ നിലക്ക് നിർത്തേണ്ടതുണ്ട്. ഈ അവസരത്തിൽ വീരപ്പനെ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ എത്ര നന്നായി കാര്യങ്ങൾ ചെയ്തു, നമ്മുടെ വനമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പ്രായദൈക്യം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഗണേഷ് കുമാറിന് വനം വകുപ്പ് കൊടുക്കണം, അദ്ദേഹം ഒരു ആനപ്രേമി കൂടിയാണ്, എല്ലാത്തിനെയും മെരുക്കാനും അറിയാം. ഈ വകുപ്പുകൾ വെച്ചുമാറാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നുമാണ് എൽദോസ് കുന്നപ്പള്ളി പറയുന്നത്. എന്തായാലും എൽദോസിന്റെ ഈ ഒരു ആവശ്യം അത് മുഖ്യമന്ത്രി മുഖവിലയ്ക്ക് എടുക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം പറയുന്ന വാക്കുകൾ കൃത്യമാണ്. അതുതന്നെയാണ് സാധാരണക്കാരന്റെ ആവശ്യം. സ്വന്തം വീടിന്റെ മുറ്റത്ത് ആന ചവിട്ടി മരിക്കുന്ന, അല്ലെങ്കിൽ സുഹൃത്തിന്റെ വീടിന്റെ മുറ്റത്ത് ആനയുടെ ചവിട്ടേറ്റ് മരിക്കുന്ന ഒരു ഗതികേടിലേക്ക് നമ്മുടെ കേരളത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഒരു ജീവിത സാഹചര്യം പോകുന്നുണ്ട്. അത് ഇനിയും ഇങ്ങനെ തന്നെ തുടരാൻ കഴിയില്ല, അല്ലെങ്കിൽ തുടരാൻ പാടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.